എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേഴ്സൻറ്റേജിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തേക്കാൾ ഇരുപത്തി അഞ്ച് ശതമാനം കൂടുതലാണ് എന്നാൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തേക്കാൾ എത്ര ശതമാനം കുറവാണ് ഈ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ട മെത്തേഡ് എന്ന് വെച്ചാൽ എയ്ക്കും ബിക്കും നമ്മളൊരു വാല്യൂ കൊടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ബിയുടെ ബിയുടെ ശമ്പളം എന്ന് പറയുന്നത് നൂറ് ശതമാനമായിട്ട് നമ്മൾ എടുക്കാം അപ്പോൾ എയുടെ ശമ്പ ശമ്പളം എന്താണെന്ന് നോക്കാം ക്വസ്റ്റ്യനിൽ എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തേക്കാൾ ഇരുപത്തഞ്ച് ശതമാനം കൂടുതലാണ് എന്നാണ് പറയുന്നത് ഇവിടെ ബിയുടെ ശമ്പളം നമ്മൾ നൂറ് ശതമാനം എടുത്തതുകൊണ്ട് എയുടെ ശമ്പളം നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമായിട്ട് എടുത്തു അതായത് ബിയുടെ ശമ്പളത്തേക്കാൾ ഇരുപത്തി ശതമാനം കൂടുതലാണല്ലോ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഒരു മെത്തേഡ് ഉണ്ട് ആദ്യം തന്നെ നമ്മൾ രണ്ട് പേരുടെയും ശമ്പളത്തിൻ്റെ വ്യത്യാസം ഡിവൈഡഡ് ബൈ ഒരു ബേസ് വേണം ആ ബെയ്സ് ഇൻറ്റു നൂറാണ് ചെയ്യുന്നത് അവിടെ രണ്ടുപേരുടെയും ശമ്പളങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാണ് നമ്മളിവിടെ ബേസ് ആയിട്ട് എടുക്കുന്നത് എയുടെ ശമ്പളമാണ് അതായത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ബി ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തേക്കാൾ എത്ര ശതമാനം കുറവാണ് എന്നാണ് അപ്പം അതുകൊണ്ട് നമ്മൾ എയുടെ ശമ്പളമാണ് ബേസായിട്ട് എടുക്കുന്നത് ആൻസർ വരുന്നത് ഇരുപത്തിയഞ്ച് അതായത് രണ്ടുപേരുടെയും പേരുടെയും ശമ്പളങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഡിവൈഡഡ് ബൈ എയുടെ ശമ്പളം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തഞ്ചാണ് ഇൻറ്റു നൂറ് ഇരുപത്തിയഞ്ച് ഡിവൈഡഡ് ബൈ നൂറ്റി ഇരുപത്തിയഞ്ച് ഇൻറ്റു നൂറ് അതായത് വൺ ബൈ ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് ഇവിടെ ഒന്ന് ബൈ അഞ്ച് വന്നത് ഇരുപത്തിയഞ്ച് ഡിവൈഡഡ് ബൈ നൂറ്റി ഇരുപത്തിയഞ്ചിന് ചുരുക്കിയതാണ് അതായത് ഇരുപത്തിയഞ്ച് ഡിവൈഡഡ് ബൈ നൂറ്റി ഇരുപത്തിയഞ്ചിന് അംശവും ഛേദവും ഇരുപത്തിയഞ്ച് കൊണ്ട് ഹരിച്ചു അങ്ങനെ വരുമ്പോഴാണ് ഒന്നേ ബൈ അഞ്ച് കിട്ടിയത് ഒന്ന് ബൈ അഞ്ച് ഇൻറ്റു നൂറ് എന്ന് പറയുന്നത് ഇരുപത് ശതമാനമാണ് അടുത്ത ക്വസ്റ്റ്യൻ എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം കുറവാണ് എങ്കിൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തേക്കാൾ എത്ര ശതമാനം കൂടുതലാണ് ഈ ക്വസ്റ്റ്യനിലും അതേ മെത്തേഡാണ് വരുന്നത് എയ്ക്കും ബിക്കും ഒരു വാല്യൂ കൊടുക്കണം എന്നിട്ടാണ് ചെയ്യേണ്ടത് ഇവിടെ ബി ബിയുടെ ശമ്പളം എന്ന് പറയുന്നത് നമ്മൾ നൂറായിട്ട് കണക്ക് കണക്കാക്കി അങ്ങനെ വരുമ്പോൾ എയുടെ ശമ്പളം എന്ന് പറയുന്നത് ഇവിടെ ക്വസ്റ്റിനിൽ തന്നിട്ടുള്ളത് എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം കുറവാണ് എന്നാണ് അപ്പം ബിയുടെ ശമ്പളം എന്ന് പറയുന്നത് നൂറ് ശതമാനമാണ് അപ്പോൾ എയുടെ ശമ്പളം ഇരുപത്തഞ്ച് ശതമാനം കുറയണ്ടേ അപ്പോൾ എഴുപത്തി അഞ്ചാണ് വരുന്നത് ഇവിടെയും സെയിം മെത്തേഡാണ് വരുന്നത് രണ്ടു പേരുടെയും ശമ്പളങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ ഒരു ബേസ് ഇൻറ്റു നൂറാണ് വരുന്നത് രണ്ടുപേരുടെയും ശമ്പളങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തിയഞ്ചാണ് ഇവിടെ നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത് എയുടെ ശമ്പളമാണ് അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തേക്കാൾ എത്ര ശതമാനം കൂടുതലാണ് എന്നാണ് അതുകൊണ്ട് ഇരുപത്തിയഞ്ച് ഡിവൈഡഡ് ബൈ എഴുപത്തിയഞ്ച് ഇൻറ്റു നൂറ് അതായത് ഇരുപത്തിയഞ്ച് ഡിവൈഡഡ് ബൈ എഴുപത്തി അഞ്ചിന് നമ്മൾ വെട്ടിച്ചെറുതാക്കുമ്പോൾ അതായത് ചുരുക്കുമ്പോൾ ഒന്ന് ബൈ മൂന്ന് എന്ന് വരും അതായത് ഇരുപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ എഴുപത്തിയഞ്ചിന് നമ്മൾ അംശവും ചേതവും ഇരുപത്തിയഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യും അങ്ങനെ വരുമ്പോൾ ഒന്ന് ബൈ മൂന്ന് ഇൻറ്റു മൂറ് അതായത് ആൻസർ മുപ്പത്തി മൂന്ന് ഒന്ന് ബൈ മൂന്ന് ശതമാനം കൂടുതലാണ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഒരു സംഖ്യയുടെ എഴുപത്തിയഞ്ച് ശതമാനത്തിനോട് എഴുപത്തിയഞ്ച് കൂട്ടിയപ്പോൾ ആ സംഖ്യ കിട്ടി എങ്കിൽ സംഖ്യ എത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെ എഴുതാം എഴുപത്തിയഞ്ച് ശതമാനം പ്ലസ് എഴുപത്തിയഞ്ച് എന്ന് പറയുന്നത് ആ സംഖ്യയാണ് അതായത് സംഖ്യ എന്ന് പറയുന്നത് നൂറ് ശതമാനമായിരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ നൂറ് ശതമാനം നൂറ് ശതമാനം മൈനസ് എഴുപത്തിയഞ്ച് ശതമാനം ഇസ് ഈക്വൽ ടു എഴുപത്തിയഞ്ച് എന്ന് വരും അതായത് എഴുപത്തിയഞ്ചിന് ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആകും അപ്പോൾ ഇരുപത്തി ശതമാനം എന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് കിട്ടും അപ്പം ഇതിൽ കൂടെ നമുക്ക് ഒരു ശതമാനം കണ്ടുപിടിക്കാം ഒരു ശതമാനം എന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് ഡിവൈഡഡ് ബൈ ഇരുപത്തിയഞ്ചാണ് സംഖ്യയാണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത് അതായത് നൂറ് ശതമാനം അങ്ങനെ വരുമ്പോൾ ഒരു ശതമാനം ഇൻറ്റു നൂറ് ചെയ്താൽ മതിയല്ലോ ഒരു ശതമാനം എന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് ഡിവൈഡഡ് ബൈ ഇരുപത്തിയഞ്ചാണ് അപ്പോൾ എഴുപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ ഇരുപത്തിയഞ്ച് ഇൻറ്റു നൂറ് മുന്നൂറാണ് ആൻസർ വരിക അടുത്ത ക്വസ്റ്റ്യൻ ഒരു സംഖ്യയുടെ എഴുപത് ശതമാനത്തിനോട് നൂറ്റി ഇരുപത് കൂട്ടിയപ്പോൾ ആ സംഖ്യ കിട്ടി എങ്കിൽ സംഖ്യ എത്ര ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട് എഴുപത് ശതമാനം പ്ലസ് നൂറ്റി ഇരുപത് ഇസ് ഈക്വൽ ടു നൂറ് അതായത് എഴുപത് ശതമാനത്തിനോട് നൂറ്റി ഇരുപത് കൂട്ടിയപ്പോൾ ആ സംഖ്യ കിട്ടി എന്നാണ് പറയുന്നത് സംഖ്യ എന്ന് പറയുന്നത് നൂറ് ശതമാനമായിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ മുപ്പത് ശതമാനം എന്ന് പറയുന്നത് നൂറ്റി ഇരുപതാണ് അതായത് എഴുപത് ശതമാനം ഈക്വൽ ടുപ്പുറത്ത് പോയപ്പോൾ മൈനസ് ആയി അപ്പോൾ നൂറ് മൈനസ് എഴുപത് എന്ന് പറയുന്നത് മുപ്പതാണ് മുപ്പത് ശതമാനം ഇസ് ഈക്വൽ ടു നൂറ്റി ഇരുപത് ആയതുകൊണ്ട് ഒരു ശതമാനം എന്ന് പറയുന്നത് നൂറ്റി ഇരുപതേ ഡിവൈഡ് ബൈ മുപ്പതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റുള്ളത് ആ സംഖ്യയാണ് അതായത് നൂറ് ശതമാനമാണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത് അപ്പോൾ ആൻസർ നൂറ്റി ഇരുപതേ ബൈ മുപ്പതേ ഇൻറ്റു നൂറ് നാന്നൂറാണ് ആൻസർ വരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക്